കൊല്ലത്തെ വിസ്മയയുടെ മരണത്തിൽ സ്ത്രീധര പീഡനം നടന്നു എന്നതിന് തെളിവുണ്ടെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഐ ജി ഹർഷിത അട്ടലൂരി. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കിരണിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് ശിക്ഷയുറപ്പാക്കാവുന്ന തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞുവെന്നും ഐ ജി. വിസ്മയയുടെ വീട്ടിലെത്തി ഐ ജി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. ഗാർഹിക പീഡനത്തിൽ കിരണിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഹർഷിത അട്ടലൂരി. ജനുവരിയിൽ വിസ്മയയുടെ വീട്ടിൽ കിരൺ നടത്തിയ അക്രമം അന്വേഷിക്കുമെന്നും ഐ ജി. വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പോരുവഴിയിലെ ഭർത്തൃഗ്രഹത്തിലും എത്തി ഐ ജി വിവരങ്ങൾ ശേഖരിക്കും. ഹർഷിത അട്ടലൂരി ക്ഷമയോടെ കാര്യങ്ങൾ കേട്ടുവെന്ന് വിസ്മയയുടെ പിതാവ്. സ്വന്തം മകളെന്ന വികാരത്തോടെ കാര്യങ്ങൾ കേട്ടു. ഐ ജിയിൽ പരിപൂർണ വിശ്വാസം, സർക്കാരിലും വിശ്വാസം. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സംഭവത്തിലെ അന്വേഷണത്തിനും അനുകൂല പ്രതികരണമാണ് ഉണ്ടായതെന്നും ത്രിവിക്രമൻ. 80 പവൻ കിരൺ സ്വന്തം പേരിൽ ലോക്കറിലാക്കിയെന്ന് വിസ്മയയുടെ കുടുംബം. സഹോദരന്റെ വിവാഹ സമയത്ത് വിസ്മയ സ്വർണം ആവശ്യപ്പെട്ടുവെങ്കിലും കിരൺ എടുത്തു നൽകിയില്ല. കാറിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിവാഹ ചടങ്ങിൽ നിന്നും കിരൺ വിട്ടുനിന്നുവെന്നും കുടുംബം. മകന് ഇഷ്ടമുള്ള കാറല്ല കിട്ടിയതെന്ന കിരണിന്റെ പരാമർശം, കിരണിന്റെ അച്ഛന്റെ പരാമർശം ഇടുങ്ങിയ ചിന്താഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് കെ കെ ശൈലജ. വിവാഹം ആർഭാടമാക്കേണ്ട എന്ന ചിന്ത പുതിയ തലമുറയിൽ ഉണ്ടാകണം. എല്ലാ പഞ്ചായത്തുകളിലും ജാഗ്രതാ സമിതികളുണ്ട്. പരാതിക്കാർക്ക് സമിതികളെ സമീപിക്കാമെന്നും കെ കെ ശൈലജ. തിരുവനന്തപുരം ബംഗാളൂരിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കാണപ്പെട്ട അർച്ചനയുടെ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം. കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. അർച്ചനയുടെ ഭർത്താവ് സുരേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. സ്വാധീനത്തിന് വഴങ്ങിയാണ് സുരേഷിനെ വിട്ടയച്ചതെന്നാണ് ആരോപണം. അർച്ചനയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെന്ന് തഹസിൽദാർ. തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. തുടക്കത്തിലെ താളം തെറ്റി അപരാജിത. ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും സ്ത്രീധന പീഡനത്തെക്കുറിച്ചും പരാതി നൽകുന്നതിന് പോലീസ് ആസ്ഥാനത്ത് ഏർപ്പെടുത്തിയ സംവിധാനം ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പരാതി അറിയിക്കാൻ ജനങ്ങൾക്ക് വിളിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ്. 9497996992 എന്ന നമ്പറിൽ വിളിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചത്. സൈബർ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അപരാജിത ഓൺലൈൻ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഈ സംവിധാനത്തിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ വേറെയുണ്ട്. 94 97 99 69 92. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി ഇതാണ്. ജിസ് നമ്പർ സേ ആപ് സമ്പർക്ക് കർണാ ചാത്തേ ഹേ വോ അഭി സ്വിച്ച് ഓഫ് ഹേ കൃപ്യാ കുച്ച് സമയ് പശ്ചാത് പ്രയാസ് കരേ ജിസ് നമ്പർ സേ ആപ് സമ്പർക്ക് കർണാ ചാത്തേ ഹേ വോ അഭി സ്വിച്ച് ഓഫ് ഹേ കൃപ്യാ കുച്ച് സമയ് പശ്ചാത് പ്രയാസ് കരേ. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ കുറിച്ച് പരിശോധിക്കുമെന്ന് ഐ ജി ഹർഷിത അട്ടലൂരി. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നാളെ മുതൽ കൂടുതൽ ഇളവുകൾ. 16% താഴെ TPR ഉള്ള ഇടങ്ങളിലാണ് ഇളവ്. ആരാധനാലയങ്ങൾ തുറക്കും. ബാങ്കുകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതും അടക്കമുള്ള ഇളവുകളാണ് നാളെ പ്രാബല്യത്തിൽ വരിക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ പ്രവേശനാനുമതി. വെർച്വൽ ക്യൂ വഴിയാണ് പ്രവേശനം അനുവദിക്കുക. ഒരു ദിവസം 300 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി അനുമതി. ഭക്തർക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനം ഉണ്ടാകില്ല. ഗുരുവായൂരിൽ നാളെ മുതൽ കല്യാണത്തിനും അനുമതി. ഒരു കല്യാണത്തിന് 10 പേർക്കായിരിക്കും പ്രവേശനം. വീഡിയോ ചിത്രീകരണത്തിന് 2 പേരെയും അനുവദിക്കും. 50% ജീവനക്കാരുമായി ഓഫീസുകൾ പ്രവർത്തിക്കാം. TPR 16നും 24നും ഇടയിലാണെങ്കിൽ 25% ജീവനക്കാർക്കാണ് അനുമതി. സംസ്ഥാനത്തെ മദ്യഷാപ്പുകൾ തുറക്കാമെങ്കിലും തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള മദ്യഷാപ്പുകൾ അടച്ചിടും. ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള നിരന്തര യാത്രകൾ അനുവദിക്കില്ല. പാലക്കാട് കോവിഡ് വകഭേദം ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കനത്ത നിയന്ത്രണം. പറളി പിരായിരി ഗ്രാമപഞ്ചായത്തുകൾ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് പൂർണ്ണമായും അടച്ചിടും. പൊതുജനങ്ങൾ ഒത്തുചേരുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കും.
സാമൂഹ്യ അകലം, മാസ്ക് ധരിക്കൽ മുതലായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കി. കോവിഡിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദം റിപ്പോർട്ട് ചെയ്ത തിരുവല്ലയിൽ പരിശോധനകളും ജാഗ്രതയും ശക്തമാക്കി. രോഗം സ്ഥിരീകരിച്ച കടപ്ര പഞ്ചായത്തിൽ പ്രത്യേക മെഡിക്കൽ ടീം സന്ദർശനം നടത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധയിൽ വീണ്ടും നേരിയ വർധനവ്. ഇന്നലെ 600,000+ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 50,848 ഇന്നലത്തെ കണക്ക്. മരണനിരക്കിൽ ഇന്നലെ നേരിയ കുറവ്. 1,358 പേർ ഇന്നലെ കോവിഡ് ബാധിച്ചു മരിച്ചു. പ്രതിദിന കോവിഡ് നിരക്ക് 10,000+ മുകളിൽ കേരളത്തിൽ മാത്രം. കോവിഡ് വാക്സിനേഷനിൽ ഇന്നലെ കാര്യമായ കുറവുണ്ടായി. തിങ്കളാഴ്ച 84,00,000 പേർക്ക് വാക്സിൻ നൽകി. എന്നാൽ ഇന്നലെ 50,00,000 പേർക്ക് മാത്രമാണ് വാക്സിൻ നൽകിയത്. CMP നേതാവ് CP ജോണിന്റെ 24 മണിക്കൂർ ഉപവാസം തുടരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന ഉപവാസം നാളെ രാവിലെ സമാപിക്കും. അനാഥമായ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടെന്ന് സതീശൻ. പ്രയാസം നിറഞ്ഞ കാലത്ത് സർക്കാരിന്റെ സാന്നിധ്യം ജനങ്ങൾക്ക് അറിയാനാകുന്നില്ല. കോവിഡ് 2 തരംഗം സാമ്പത്തിക മേഖലയെ രൂക്ഷമായി ബാധിച്ചു. ബാങ്കുകളുടെ യോഗം വിളിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഡ്രോൺ ഉപയോഗിച്ച് വാക്സിൻ എത്തിക്കാനുള്ള നടപടികൾ തെലങ്കാനയിൽ അന്തിമഘട്ടത്തിൽ. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളടക്കമുള്ള ഇടങ്ങളിൽ വാക്സിൻ എത്തിക്കാനാണ് ഡ്രോൺ ഉപയോഗിക്കുക. ഫ്ലിപ്കാർട്ട്, ഡൂൺസോ എന്നിവയുടെ സഹകരണവും ഇതിനായുണ്ട്. കോവിഡ് കാലത്ത് അസാധാരണ പ്രതിസന്ധിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ മുടങ്ങി. കുട്ടികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. സ്പെഷ്യൽ സ്കൂളുകളിലോ വീടുകളിലോ ഫിസിയോതെറാപ്പി നടത്താനുള്ള സൗകര്യമൊരുക്കണമെന്നും ആവശ്യം. RCCയിൽ ലിഫ്റ്റ് തകർന്നു മരിച്ച യുവതിയുടെ കുടുംബത്തിന് സഹായം. നജീറയുടെ കുടുംബത്തിന് 20,00,000 രൂപ നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കവരത്തി പോലീസ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. രാവിലെ 10:30 ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. നേരത്തെ ഐഷ സുൽത്താനയെ 3 മണിക്കൂർ ലക്ഷദ്വീപ് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ലക്ഷദ്വീപിൽ പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നടപടിക്രമം പാലിച്ചില്ലെന്ന് ആരോപിച്ചുള്ള ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും വിശദീകരണം തേടി. 2 വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. സേവ് ലക്ഷദ്വീപ് ഫോറമാണ് കോടതിയെ സമീപിച്ചത്. പ്രസിദ്ധ അഴീക്കോടും കെ സുരേന്ദ്രനും തമ്മിലുള്ള പുതിയ ശബ്ദരേഖ പുറത്ത്. CK ജാനുവിന് പണം നൽകിയത് RSS അറിവോടെയാണെന്ന് ശബ്ദരേഖ. പണം ഏർപ്പാടാക്കിയത് സംഘടനാ സെക്രട്ടറി എം ഗണേശാണെന്നും ശബ്ദരേഖയിൽ. ജാനുവിന്റെ പാർട്ടിക്കായി 25,00,000 രൂപ നൽകുന്നുവെന്ന് സുരേന്ദ്രൻ പറയുന്നതായും ശബ്ദരേഖയിൽ. കഴിഞ്ഞ 26 ബത്തേരിയിലെ ഹോംസ്റ്റേയിൽ വെച്ചാണ് CK ജാനുവിന് BJP പണം നൽകിയതെന്ന് പ്രസീത അഴീക്കോട്. 25,00,000 രൂപയാണ് BJP നേതാക്കൾ നൽകിയത്. BJP വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലാണ് പണവുമായി വന്നത്. പൂജാ പ്രസാദമുള്ള സഞ്ചിയിലാണ് പണവുമായി എത്തിയതെന്നും പ്രസീത അഴീക്കോട്. CK ജാനുവിന്റെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രസീത അഴീക്കോട് നടത്തുന്നത് അസത്യ പ്രചാരണങ്ങളാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കള്ളക്കേസ് എടുത്ത് BJPയുടെ വായടപ്പിക്കാനാണ് ശ്രമം. ഇതൊന്നും ജനം വിശ്വസിക്കില്ലെന്നും കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനാ ചർച്ചകൾക്ക് കോൺഗ്രസിൽ തുടക്കമാകുന്നു. കെ സുധാകരൻ അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം വൈകിട്ട്. യോഗത്തിൽ പുനഃസംഘടനയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും. ബ്രണ്ണൻ കോളേജ് വിവാദമടക്കം ചർച്ചയാകാൻ സാധ്യത. KPCC പുനഃസംഘടന വേഗത്തിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെയാണാകും പുനഃസംഘടന. വൈകിട്ട് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും സതീശൻ. കോൺഗ്രസിലെ ജംബോ കമ്മിറ്റികൾ വെട്ടിക്കുറയ്ക്കാൻ ധാരണ. കെ സുധാകരനും VD സതീശനും നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമവായം. ഭാരവാഹികളെ എണ്ണം കുറയ്ക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അനുകൂല നിലപാട് എടുത്തു. ബ്രണ്ണൻ കോളേജ് വിവാദം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രാധാന്യമില്ലാത്ത ഒരു വിഷയമാണ് ഇത്. ഇക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ്.
മുസ്ലിം ലീഗ് നേതൃത്വം ഉപജാപകരുടെ കേന്ദ്രമായി മാറിയതായി യൂത്ത് ലീഗ് യോഗത്തിൽ വിമർശനം. നേതാക്കന്മാർക്ക് ചുറ്റും ഉപജാപക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. നാലോ അഞ്ചോ പേരുടെ അധികാരം വീതവെപ്പിന്റെ കേന്ദ്രമായി പാർട്ടി ഉന്നതാധികാര സമിതി മാറിയതായും വിമർശനം. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിലാണ് ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. അധികാരത്തിനായി നേതാക്കൾ നടത്തിയ നെട്ടോട്ടം പാർട്ടിയെ അപഹാസ്യമാക്കിയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത്. ബി ജെ പിക്കെതിരെ രാഷ്ട്രീയ കക്ഷികളെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയ കുഞ്ഞാലിക്കുട്ടിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനായില്ലെന്ന് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ വയനാട്. പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാതെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി വിമർശനമുയർന്നു. രാമനാട്ടുകാർ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാൻ കൊടുവള്ളിയിൽ നിന്നെത്തിയ സംഘത്തിന് സുരക്ഷ നൽകാനാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 15 സംഘമെത്തിയത്. സ്വർണം തട്ടിയെടുക്കാനെത്തിയ കണ്ണൂർ സംഘത്തെ പിന്തുടരുന്നതിനിടെ ആയിരുന്നു 5 മരണത്തിനിടയാക്കിയ അപകടം. അപകടസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട 2 ഇനിയും കണ്ടെത്താനായിട്ടില്ല. രാമനാട്ടുകര അപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ ക്വട്ടേഷൻ സംഘത്തിലെ 8 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകും. കള്ളക്കടത്തിൽ സംഘത്തിന്റെ കണ്ണൂരിലെ സി പി എം ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ സംഭവം നടന്ന ഉടൻ സ്ഥലത്തെത്തിയത് ഇതിന് തെളിവാണ്. കരിപ്പൂർ സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയമാണെന്നും സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണക്കേസിൽ ധർമ്മരാജൻ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് ഈ മാസം 30 മാറ്റി. കവർച്ച പണം വിട്ട് കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കൂടുതൽ സമയം വേണമെന്ന് ധർമ്മരാജന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് ഇരിങ്ങാലക്കുട കോടതിയുടെ നടപടി. കൊടകര കുഴൽപ്പണക്കേസിന്റെ അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ലെന്ന് വി ഡി സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്നതായി സംശയമുണ്ടെന്നും സതീശൻ. ഹോട്ടൽ മരമുറി കേസിൽ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സജീവമാക്കിയ വനംവകുപ്പ്. അറസ്റ്റിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ലെന്ന് വനംവകുപ്പിന് നിയമോപദേശം. ജൈവ വൈവിധ്യ സംരക്ഷണ നിയമം ചുമത്തിയതിനാൽ അറസ്റ്റ് വേഗത്തിലാക്കും. 37 കേസുകളും ജാമ്യമില്ലാ കേസുകളായതോടെയാണ് പ്രതികളുടെ അറസ്റ്റിന് കളമൊരുങ്ങിയത്. സംസ്ഥാനത്തെ ബാർ ഉടമകളുടെ പ്രതിനിധികളുമായി എക്സൈസ് സെക്രട്ടറി ഇന്ന് ചർച്ച നടത്തും. മദ്യവിൽപ്പന നിർത്തിയ സാഹചര്യത്തിലാണ് ചർച്ച. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച ബിവറേജസ് കോർപ്പറേഷൻ നടപടിയിൽ ചർച്ച നടക്കും. കൺസ്യൂമർ ഫെഡ് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞ പാറശാല പൊന്നമാളിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തിരുവനന്തപുരം വലിയശാല ബ്രാഹ്മണ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് വലിയശാല തെരുവിലെ വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1 പാറശാല പൊന്നമാൾ അന്തരിച്ചത്. പാറശാല പൊന്നമാളിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. വലിയശാലയിലുള്ള വീട്ടിലെത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ. കലാസാംസ്കാരിക ലോകത്തിന് നഷ്ടമാണ് പൊന്നമാളിന്റെ വിയോഗമെന്ന് ഇരുവരും അനുസ്മരിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് മാമ്പള്ളിയിലാണ് അപകടം. മത്സ്യത്തൊഴിലാളിയായ വിൻസെന്റാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ലോക്ക്ഡൌൺ പ്രതിസന്ധിയിലാക്കിയ പുനലൂരിലെ അനുവിനും കുടുംബത്തിനും ആശ്വാസ വാർത്ത. അനുവിന് കുന്നിക്കോട് കാർഷിക വികസന ബാങ്ക് ജോലി നൽകും. കെ ബി ഗണേഷ്കുമാർ എം എൽ എ നാളെ നിയമന ഉത്തരവ് നൽകും. തുണയായത് News18 വാർത്ത. കാലടി സംസ്കൃത സർവകലാശാലയിൽ അക്കാദമിക് യോഗ്യത കുറഞ്ഞവരെ അധ്യാപകരായി നിയമിച്ചുവെന്ന് പരാതി. അധ്യയന പരിചയമുള്ളവരെയും മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള അവാർഡ് നേടിയവരെയും ഒഴിവാക്കിയാണ് നിയമനം എന്ന് ആക്ഷേപം. ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചാണ് അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചത്. അനധികൃത നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകി. കവുങ്ങ് വീട് നിർമ്മിച്ച് ശ്രദ്ധേയനായി കാരാപ്പുഴ സ്വദേശി പി ജെ ജോർജ്. കവുങ്ങ് ചീളുകളും ഫെറോ സിമെന്റും ഉപയോഗിച്ചാണ് വീട് പണിതത്. 2640 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടിനും ഫർണിച്ചറിനും കൂടി ആകെ ചെലവായത് 18 രൂപ. കൊച്ചിയിൽ നിർദ്ധനർക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. 500 കുടുംബങ്ങൾക്കാണ് ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ നൽകിയത്. 300 രൂപയുടെ വിവിധ ഇനം പച്ചക്കറികളാണ് കിറ്റിൽ ഉണ്ടായിരുന്നത്.
കറൻസി വഴിയുള്ള കോവിഡ് വ്യാപനം തടയാൻ നൂതന യന്ത്രവുമായി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി. ഇരിങ്ങാലക്കുട യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റെഫിൻ സണ്ണിയാണ് യന്ത്രം രൂപകൽപ്പന ചെയ്തത്. നീരാവിയുടെ രൂപത്തിലുള്ള സാനിറ്റൈസർ ആയതിനാൽ നോട്ടുകളിലോ ബില്ലുകളിലോ നനവ് പടരില്ല. ഓട്ടോമാറ്റിക് സംവിധാനമായതിനാൽ സമയനഷ്ടവുമില്ല. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇനിയും. അപരാജിത ഫോൺ നമ്പർ പ്രവർത്തനക്ഷമമായി. ഗാർഹിക പീഡന പരാതി അറിയിക്കാനുള്ള സർക്കാർ സംവിധാനമാണ് അപരാജിത. ഇന്ന് അപരാജിതയിൽ ലഭിച്ചത് 11 പരാതികൾ. വി എസ് അനു വിവരങ്ങൾ നൽകും. അനു, രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാണ്ട് ഒരു മണി വരെയെങ്കിലും കുറഞ്ഞത് അപരാജിത പ്രവർത്തന സജ്ജമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് ശേഷവും. ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷം അപ്പോൾ തന്നെ DGP ഓഫീസ് വ്യക്തമാക്കിയിരുന്നു, ഉടൻ തന്നെ ഈ പരാതികൾ അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. ഇത് ഏതാണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ 11 പരാതികൾ അല്ലെങ്കിൽ ഫോൺ കോളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും പോലീസ് ആ സ്ഥലത്തു നിന്നും അറിയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം നേരത്തെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആണ് അല്ലെങ്കിൽ അത്രയും നമ്പരുമാണ്, ആ നമ്പറാണ് ഈ ഇത്തരം മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം പോലും ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കാതിരുന്നത്. നമ്മൾ വാർത്ത നൽകുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ നമ്പർ പ്രവർത്തന സജ്ജമാണ്. ഏതാണ്ട് 11 കോളുകൾ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നും പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിക്കുന്നുണ്ട്. അതായത് 11 പരാതികൾ, അതായത് കൂടുതൽ വിളികൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, അത്തരം കൂടുതൽ പരാതികളും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നതിനും അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളോ അതുകൂടാതെ തന്നെ ഗാർഹിക പീഡനങ്ങളോ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ഈ നമ്പർ ഉപയോഗിക്കാം. ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാം. മുഴുവൻ സമയവും ഇത് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പും ഇപ്പോൾ നൽകുന്നുണ്ട്. ശരി, VS അനുവായിരുന്നു വിവരങ്ങൾ നൽകിയത്. വാട്സപ്പിന് വീണ്ടും തിരിച്ചടി. സ്വകാര്യത നയത്തിൽ വിശദീകരണം തേടിയുള്ള നോട്ടീസ് സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി. ഡൽഹി ഹൈക്കോടതിയാണ് സ്റ്റേ ആവശ്യം തള്ളിയത്. June 4 കോമ്പറ്റീഷൻ കമ്മീഷൻ അയച്ച നോട്ടീസ് റദ്ദാക്കണമെന്ന വാട്സപ്പിന്റെ ആവശ്യം കോടതി തള്ളി. May 15 മുതൽ നിലവിൽ വന്ന വാട്സപ്പിന്റെ സ്വകാര്യതാ നയത്തിനെതിരെ ഉയർന്നത് വലിയ വിമർശനങ്ങൾ. പുതിയ നയത്തിനെതിരെ സർക്കാർ എതിർപ്പുന്നയിച്ചുവെങ്കിലും മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. വ്യക്തികൾ തമ്മിലുള്ള സന്ദേശങ്ങൾ ചോർത്തില്ലെന്ന് വാട്സപ്പ്. കമ്പനി ബിസിനസ് അക്കൗണ്ടുകളുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാകും ഫേസ്ബുക്കിന് നൽകുക എന്നും വാട്സപ്പ് വിശദീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നോട്ടീസ് അയച്ച് അന്വേഷണ നടപടികളിലേക്ക് കടന്നത്. വാട്സപ്പ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കേന്ദ്ര IT ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ വാട്സപ്പ് നിരോധിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കുമളി സ്വദേശി ഓമനക്കൂട്ടനാണ് ഹർജി നൽകിയത്. വാട്സപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നുവെന്നും ഡേറ്റയിൽ കൃത്രിമം കാട്ടുന്നുണ്ടെന്നും ആരോപണം. ഇടവേള. വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 18,170.02 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിജയ് മല്യ, നീരവ് മോദി, മഹൽ ചോക്സി എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 22,586 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഈ തുകയുടെ 85% മൂല്യമുള്ള വസ്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. വായ്പാ തട്ടിപ്പ് കേസിൽ പിടിച്ചെടുത്ത സ്വത്തിൽ 9,371 കോടി രൂപ ബാങ്കുകൾക്ക് നൽകിയതായി ED. ബാങ്കുകളുടെ നഷ്ടത്തിന്റെ 40% തുകയാണിതെന്നും ED. തട്ടിപ്പിനുശേഷം രാജ്യം വിട്ട് ലണ്ടനിലേക്ക് കടന്ന വിജയ് മല്യ, നീരവ് മോദി എന്നിവരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ്. ആന്റിഗ്വയിൽ തുടരുന്ന മൊഹുൽ ചോക്സിയെ വിട്ടുകിട്ടാൻ നിയമ നടപടികൾ തുടരുകയാണെന്നും ED. ജമ്മുകാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി വിളിച്ച യോഗം നാളെ ഡൽഹിയിൽ. ഗുപ്കർ കൂട്ടായ്മ ഉൾപ്പെടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ കശ്മീരിലെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയായ ഗുപ്കർ സമിതി നേതാക്കൾ തീരുമാനിച്ചു. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് അധ്യക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ ധാരണ. കോൺഗ്രസിനെയും പൊതുവേദിയുടെ ഭാഗമാക്കുന്നതിനെ ശരത് പവാർ ചർച്ച നടത്തും. 12 പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾക്കൊപ്പം സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ശരത് പവാറിന്റെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു.
യൂറോയിൽ കാണികളുടെ ആവേശത്തിനൊപ്പം പന്ത് തട്ടാൻ താരങ്ങൾക്ക് അവസരമൊരുങ്ങുന്നു. സെമിയിലും ഫൈനലിലും 75% കാണികളെ പ്രവേശിപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. സെമി ഫൈനലിലും ഫൈനലിലും വേദിയാകുന്നത് ലണ്ടനിലെ വിഖ്യാതമായ വെബ്ലി സ്റ്റേഡിയം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ത്യ ഇന്ന് 2 ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരും. 2 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്നലെ കളി അവസാനിപ്പിച്ചത്. 12 റൺസുമായി ചേതേശ്വർ പൂജാരയും 8 റൺസുമായി വിരാട് കോഹ്ലിയുമാണ് ക്രീസിൽ. രോഹിത് 30ഉം ശുഭ്മാൻ ഗിൽ 8 റൺസ് എടുത്ത് പുറത്തായി. ഇന്ത്യക്കിപ്പോൾ 32 റൺസിന്റെ ലീഡുണ്ട്. ഇന്ന് ഒരു ദിവസം ബാക്കി നിൽക്കെ കളി സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യത. സമനിലയിലായാൽ ഇരു ടീമുകളെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കും. 2 ദിവസം പൂർണ്ണമായി മഴ മുടക്കിയതിനാലാണ് റിസർവ് ദിനത്തിലേക്ക് മത്സരം നീണ്ടത്. ഇന്ത്യൻ ഗോൾഫ് താരം അനിർബൻ ലാഹരിക്ക് ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത. റാങ്കിങ്ങിൽ 60ാം സ്ഥാനക്കാരനായാണ് ലാഹരി യോഗ്യത നേടിയത്. ലാഹരിയുടെ തുടർച്ചയായ 2ാം ഒളിമ്പിക്സാണ് ഇത്. ബെൽഗ്രേഡ് ട്രോഫി നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മലയാളി താരം സജൻ പ്രകാശിന് ഇരട്ട സ്വർണം. 200, 100 മീറ്റർ ബട്ടർഫ്ലൈയിലാണ് സജൻ സ്വർണം നേടിയത്. 200 മീറ്ററിൽ സ്വന്തം പേരുള്ള റെക്കോർഡ് തിരുത്തിയാണ് സജന്റെ നേട്ടം. ദുബായ് വിമാനത്താവളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പരിശോധനാ കേന്ദ്രമൊരുങ്ങുന്നു. 20,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലാബ് ഒരുങ്ങുന്നത്. 24 മണിക്കൂറും ലാബ് പ്രവർത്തിക്കും. 1 ദിവസം 100,000 സാമ്പിൾ വരെ പരിശോധിക്കുക ലക്ഷ്യം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം ലഭ്യമാക്കുകയും ചെയ്യും. പ്രവാസികൾക്കുള്ള പ്രവേശന വിലക്ക് നീക്കി UAE. 2 ഡോസ് കോവിഷീൽഡ് സ്വീകരിച്ച താമസ വിസക്കാർക്കും ഇന്നു മുതൽ പ്രവേശനം അനുവദിച്ചു. യാത്രയ്ക്ക് 48 മണിക്കൂറിനുള്ളിലെ RT-PCR പരിശോധനാ ഫലം കൈവശം വെക്കണം. പാകിസ്ഥാനിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.5 രേഖപ്പെടുത്തിയ ഭൂചലനം രാവിലെ 6:30 അനുഭവപ്പെട്ടത്. ഇസ്ലാമാബാദിന് അടുത്ത് കൊഹാത്താണ് പ്രഭവകേന്ദ്രം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും നേരിയ ഭൂചലനമുണ്ടായി. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടില്ല. വാട്സാപ്പിൽ പുതിയ ഫീച്ചറുകൾ വരുന്നതായി മാർക്ക് സുക്കൻബർഗ്. ഇൻസ്റ്റാഗ്രാം വിഷ്വൽ സെർച്ച്, വാട്സാപ്പ് മാർക്കറ്റ് പ്ലേസ്, ഷോപ്പുകൾ തുടങ്ങിയ ഫീച്ചറുകളാണ് പുതുതായി വരിക. ഓൺലൈൻ ബിസിനസ്സിനെ പിന്തുണയ്ക്കുന്നതും ഈ ഷോപ്പിംഗ് എളുപ്പമാക്കുന്നതുമാണ് പുതിയ സവിശേഷതകൾ. ഒരു പ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണ്. മർദ്ദിച്ചെന്ന് പരാതി നൽകി പോലീസിനെ വിളിച്ചു വരുത്തിയതിന്റെ പേരിൽ ഭാര്യയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നിലമ്പൂർ വഴിക്കടവ് കെട്ടുങ്ങൽ പാതാരി മുഹമ്മദ് സലീമാണ് ഭാര്യയെ കൈക്കോളാലി കൊണ്ട് വെട്ടിയത്. ഭാര്യ സീനത്ത് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. സിബി അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 11 സംഭവം. ഈ പ്രതിക്കെതിരെ സീനത്ത് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മർദ്ദിക്കുന്നുവെന്ന് പോലീസിനെ ഇവർ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. തുടർന്ന് ഇക്കാര്യം അന്വേഷിക്കുവാൻ വേണ്ടി വഴിക്കടവ് പോലീസ് ഇവരുടെ വീട്ടിലേക്ക് എത്തി. പക്ഷേ ആ സമയത്ത് പ്രതി മുഹമ്മദ് സലീം ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പോയതിനു ശേഷം രാത്രി 11 മണിയോടെ വീട്ടിൽ കയറി കൈക്കൂടാലി കൊണ്ട് ഭാര്യയെ വെട്ടുകയായിരുന്നു. ഭാര്യയുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ അപകടകരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തി പ്രതിയെ പിടിച്ചുവെക്കുകയും പോലീസ് ഉടനെ തന്നെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇവരുടെ 3 മക്കളും ഇവിടെ ഉണ്ടായിരുന്നു. തടയാൻ ശ്രമിച്ച 17 വയസ്സുള്ള മകളെയും പ്രതി ആക്രമിച്ചു. ഇവർ തടയാൻ ശ്രമിച്ചപ്പോൾ ഇവരെ കടിക്കുകയും തള്ളിയിടുകയൊക്കെയാണ് ചെയ്തത്. അത്തരത്തിൽ പ്രതിയെ ഇപ്പോൾ വഴിക്കടവ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ വധശ്രമത്തിനും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. സീനത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.